ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ് വടകര. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ദേവാലയത്തിലെ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ മഹോത്സവം കൊടിയേറിയിരിക്കുകയാണ്. ഒക്ടോബർ 5-നാണ് തിരുനാൾ മഹോത്സവം കൊടിയേറിയത്. ഒക്ടോബർ 22-നാണ് തിരുനാൾ മഹോത്സവം സമാപിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് മഹാമാരി കാരണം ആഘോഷങ്ങൾ കുറവായിരുന്നു. ഇത്തവണ വിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷം നടക്കുന്നത്. മുൻപ് ഉണ്ടായിരുന്നത് പോലെ അതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് തിരുനാൾ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 14-15 തീയതികളിലാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. ഒക്ടോബർ 5-ന് വിശുദ്ധ അമ്മയുടെ അത്ഭുത തിരുസ്വരൂപം രഹസ്യാറയിൽ നിന്ന് പുറത്തെടുത്ത പൊതുവണക്കത്തിനായി സമർപ്പിച്ചതോടെയാണ് തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറിയത്. ഈയൊരു 5 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ നിരവധി ആയിരക്കണക്കിന് ആളുകളാണ് ഈയൊരു തിരുനാൾ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി മാഹിയിലേക്ക് എത്തുന്നത്. അതിനായി പ്രത്യേക ഒരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒക്ടോബർ 14-15 തീയതികളിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 14-ന് വൈകുന്നേരം 5 മണിക്ക് ആലപ്പുഴ രൂപത മിത്രാൻ അഭിവന്ദ്യ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. അതിനുശേഷം മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം നടക്കും. മറ്റ് അടുത്ത പ്രധാന ദിവസമായ 15-ന് പുലർച്ചെ 2 മണി മുതൽ ശയന പ്രദക്ഷിണം ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് തീർത്ഥാടകരെ, 15-ന് പുലർച്ചെ 2 മണി മുതലാണ് ശയന പ്രദക്ഷിണം ഉണ്ടായിരിക്കുക. ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ എത്തി എല്ലാവർക്കും ഈ ചടങ്ങുകളുടെ ഭാഗമാകാൻ കഴിയുന്നതാണ്. അതിനായി പ്രത്യേക ഒരുക്കങ്ങൾ തന്നെ മാഹിയിൽ നടത്തിയിട്ടുമുണ്ട്. പ്രധാന തിരുനാൾ ദിവസമായ 14-15 തീയതികളിൽ ചില പ്രത്യേക എക്സ്പ്രസ് ട്രെയിനുകൾക്ക് മാഹിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വാഹന പാർക്കിങ്ങിനായുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണവും ഈ ദിവസങ്ങളിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ അറിയുന്നതിനായി ഇവിടെ അന്വേഷണം എൻക്വയറി കൗണ്ടറുമുണ്ട്. ഇതിലെപ്പോഴും ആളുകളുണ്ട്. ഈ ഒരു തിരുനാൾ മഹോത്സവത്തിൻ്റെ സമയവും ചടങ്ങുകളും സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. യേശു തിരുന്നു ഉണ്ണി തിരുന്നു ഉണ്ണി യേശു തിരുന്നു ഉണ്ണി തിരുന്നു ഉണ്ണി യേശു തിരുന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടി. ദക്ഷിണേന്ത്യയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോവിഡ് കാരണം എല്ലായിടത്തും വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. അതിനുശേഷമുള്ള തിരുനാൾ മഹോത്സവമാണ്. അപ്പോൾ ഇത്തവണ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? കോവിഡിന് ശേഷം നടത്തുന്ന തിരുനാളായതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ആളുകളെ ഈ കൊല്ലം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആളുകൾ ഒത്തിരി അധികം വരുന്നുണ്ട്. 2 കൊല്ലം മുൻപ് എങ്ങനെയാണോ നടത്തിയിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നടത്തുവാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നതും അതിലൂടെ അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നതും. പിന്നെ തിരുനാൾ 5-ാം തീയതി കൊടിയേറി. ഏറെ പ്രധാനപ്പെട്ട ദിനങ്ങളെന്ന് പറയുന്നത് 14-15 ആണ്. അപ്പോൾ 14-ാം തീയതി നമ്മുടെ പ്രധാന കാർമ്മികനായിട്ട് വരുന്നത് ആലപ്പുഴ രൂപതാ മെത്രാൻ ജെയിംസ് ആനാപറമ്പിൽ പിതാവാണ്. അതുപോലെ തന്നെ 15-ാം തീയതി വെളുപ്പിന് 2 മണിക്ക് ശയനപ്രദക്ഷിണം ഈ കൊല്ലം നടത്തുന്നുണ്ട്. അപ്പോൾ ഒത്തിരിയധികം ആളുകൾ അതിനു വേണ്ടിയിട്ട് അന്വേഷിക്കുകയും വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ചാനലിലൂടെ അതിൻ്റെ സമയം ഒന്നും കൂടി പറയുകയാണ്, വെളുപ്പിന് 2 മണിക്ക്, 15-ാം തീയതി വെളുപ്പിന് 2 മണിക്കാണ് ഈ ശയനപ്രദക്ഷിണം നമ്മൾ ആരംഭിക്കുന്നത്. പിന്നീട് 15-ാം തീയതി രാവിലെ 10:30 പ്രധാന തിരുനാൾ ദിനമായ അന്ന് സുൽത്താൻപേട്ട രൂപത അധ്യക്ഷൻ പീറ്റർ അബീർ ആൻ്റണി സ്വാമി പിതാവാണ് മുഖ്യ കാർമ്മികനായിട്ട് വരുന്നത്. അപ്പോൾ പിതാവിനെ ലാ ഫാർമ ജംഗ്ഷനിൽ നിന്നാണ് സ്വീകരണം നൽകുന്നത്.
ഇതൊക്കെയാണ് തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ. 22-ാം തീയതി പെരുന്നാൾ സമാപിക്കും. പിന്നെ ഒത്തിരി അധികം ആളുകൾ തിരുനാളിനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഒപ്പം പ്രത്യേക അഭ്യർത്ഥന പ്രകാരം റെയിൽവേ കുറച്ചധികം ട്രെയിനുകൾ മാഹിയിൽ നിർത്തുന്നുണ്ട്. പിന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഗവൺമെൻറ്റും ഒക്കെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഇതുവരെ മുന്നോട്ട് പോകുന്നു. ഇനിയും അങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. അപ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി മാഹിപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അമത്രേസിയായിട്ട് പ്രത്യേക മാധ്യസ്ഥവും ദൈവാനുഗ്രഹവും എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. തിരുനാൾ പ്രമാണിച്ച് 14-15 തീയതികളിൽ മാഹി നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണങ്ങൾ എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഭക്തജന തിരക്ക് കണക്കിലെടുത്താണ് പുതുച്ചേരി പോലീസ് വിപുലമായ ട്രാഫിക് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തലശ്ശേരി ഭാഗത്ത് നിന്ന് വടകര ഭാഗത്തേക്ക് പോകുന്ന ബസ്, ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പഴയ പോസ്റ്റ് ഓഫീസ് കവലയിൽ നിന്ന് ഇടതുവശത്തൂടെ ബോൾവാർഡ് റോഡിലൂടെ ഇൻഡോർ സ്റ്റേഡിയം, റെയിൽവേ സ്റ്റേഷൻ വഴി അഴിയൂർ ചുങ്കത്ത് എത്തുന്ന തരത്തിലാണ് പോകേണ്ടത്. അതേസമയം വടകര ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആശുപത്രി കവലയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ മൈതാനം റോഡിലൂടെ ടാഗോർ പാർക്ക് വഴി മാഹി പാലത്തിലേക്ക് പോകണം. ഇത്തരത്തിലാണ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ മാഹി മൈതാനത്ത് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡരികിൽ യാതൊരു വിധത്തിലുള്ള പാർക്കിങ്ങും അനുവദിക്കുന്നതല്ല. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ദേവാലയത്തിനകത്ത് മൊബൈൽ ഫോണുകൾ, ബാഗുകൾ, കടലാസ് പൊതികൾ എന്നിവ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അതേപോലെ തന്നെ 14-ന് മാഹി ടൗണിൽ മദ്യ ഷോപ്പുകൾ അടച്ചിടുകയും ചെയ്യും. അനധികൃത മദ്യവില്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസിനെ സഹായിക്കാനായി പ്രത്യേക സേന മാഹിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. മാഹി സെന്റ് തെരേസ ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവം ഇത്തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും 22-ന് തിരുനാൾ മഹോത്സവം സമാപിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടേക്ക് എത്തി തീർത്ഥാടകർക്കെല്ലാം ഈ ഒരു ആഘോഷത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതാണ്. ചില ആളുകളെങ്കിലും ഇതേക്കുറിച്ച് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് കൂടിയാണ് ഈ ഒരു അറിയിപ്പ് ഒരിക്കൽ കൂടി പറയുന്നത്. 14-15 തീയതികളിലാണ് പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നത്. എങ്കിൽ പോലും 22 വരെ തിരുനാൾ മഹോത്സവം വിപുലമായ രീതിയിൽ മാഹിയിൽ നടത്തുന്നുണ്ട്. നല്ല കാഴ്ചയുടെ 24 വർഷങ്ങൾ സമ്മാനിച്ച നിങ്ങളുടെ സ്വന്തം ഫരീദ ഓപ്റ്റിക്സ് ഒരുക്കുന്നു 24th anniversary സെലിബ്രേഷൻ. ബ്രാൻഡഡ് കണ്ണടകളുടെ 2000-ൽ പരം മോഡലുകളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെർച്ചേസിലൂടെ നേടാം ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, ഗോൾഡ് കോയിനുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും അപ് ടു 30% ഓഫ്. കണ്ണിന്റെ കാര്യത്തിലും കണ്ണടയുടെ കാര്യത്തിലും കണ്ണടച്ച് വിശ്വസിക്കാം. ഫരീദ ഓപ്റ്റിക്സ് വടകര.